അസ്സലാമു അലൈക്കും. ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കാണിക്കുന്നത്. പക്ക പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടില മെറ്റീരിയൽ ആണ്. 8 പീസ് ഉണ്ട് നമുക്ക് കാണിക്കുന്നത്. 2, 4, 6, 8 പീസ് ഉണ്ട്. നല്ല വെറൈറ്റി സാധനങ്ങളാണ്. ഇപ്പൊ ഇതിപ്പോ ഒരു എന്താ പറയാ, പെട്ടെന്ന് എടുത്തവർക്ക് വേഗം വേഗം എടുക്കുന്നവർക്ക് പെട്ടെന്ന് കിട്ടും. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇനിയിപ്പോ ഇതില്ല, കാരണം ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഇപ്പൊ പർച്ചേസിനൊക്കെ പോയപ്പോ നമ്മൾ ബോംബെയിലൊക്കെ പോയപ്പോ ഒട്ടുക്കത്ത തിരക്കാം, ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കാണ്, നമുക്ക് സാധാരണ ക്രൗഡൊന്നും അല്ല, ഭയങ്കര ക്രൗഡുകളാണ്. അപ്പൊ അതിന്റെ അടയിൽ നിന്ന് നമുക്ക് മാക്സിമം പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നോക്കി നമ്മളിപ്പോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് കണ്ട റെഡിമെയ്ഡ് കണ്ടില്ല, രാവിലെ കണ്ട റെഡിമെയ്ഡ് കണ്ടില്ല. എന്തൊരു രസമുള്ള സാധനമാണ്, അതുപോലത്തെ പാറ്റേണാണ് നമ്മളിന്ന് കാണിക്കുന്നത്. നല്ല രസമുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ മറക്കണ്ട, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്താണ് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചോണ്ടിട്ട്, സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഒരു കുഴപ്പമില്ല മക്കളെ. എന്തായാലും കൂടെ നിന്നാ ഉഷാറായിട്ട് നമുക്ക് ചെയ്യാം. നല്ല നല്ല സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് പോവാ. ഓക്കെ, ഫസ്റ്റ് ഇതാ വരുന്നത്, ഒരു ഗ്രേ കളറാണ് വരുന്നത്. 1595 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 48 ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. 48 ഇതിന്റെ ലെങ്ത് വരുന്നത്. സ്ലീവ് സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്, നമ്മള് എക്സ്ട്രാ വേറെ കൊടുത്തിട്ടുണ്ടല്ലേ. സ്ലീവ് ഒക്കെ ഉണ്ടല്ലേ, ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടാ. ഈ ഒരു പോർഷൻ ഉണ്ടല്ലേ, ഇതാണ് സ്ലീവ് വരുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്, നല്ല വൃത്തിയുള്ള കിട്ടിലും പീസാണ് വരുന്നത്. 1595 രൂപയാണ് ഇതിന്റെ വരുന്നത്. 48 ലെങ്ത് വരുന്നത്. ഇത് 30 something എന്ത് ചെയ്തിട്ടുണ്ട്, 31, 32 വീതി വരുന്നുണ്ട് കേട്ടോ. അത് അതായത് 64, 62 കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അത്രയും നല്ല രീതിയിലും ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല സ്ലീവും ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഗ്രേ കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ള ഗ്രേ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഷോൾ ഇതാ വളരെ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന നല്ല സോഫ്റ്റില് വരുന്ന ഷോൾ വരും ചെയ്യും. എപ്പോഴും പറയണ പോലെ മക്കളെ, വാഷിംഗ് മെഷീനിൽ ഇതിന്റെ അടുപ്പിക്കേ വേണ്ട കേട്ടോ. നിങ്ങൾ അടുപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ അടുപ്പിക്കണ്ട, വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ ചുമലിനോട് നമ്മൾ അടുപ്പിച്ച് വെച്ചാണ്ടി. പക്ഷേ ചുരിദാറും അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് അടുപ്പിക്കാൻ നിൽക്കണ്ട, വെക്കണ പിഴിഞ്ഞ് ഉരുട്ടിക്കണ കൈ തരും. അത്രയും നല്ല മെറ്റീരിയലാണ് ഞാനീ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതിൽ കൊണ്ടിട്ടുണ്ടാന്ന് മാത്രം. ഓക്കെ, എന്താ നല്ല വൃത്തിയുള്ള അടിപൊളി പീസ്. അത് എങ്ങനെയുണ്ട് സാധനം, സൂപ്പർ പീസ് അല്ലേ? ഇഷ്ടപ്പെട്ട അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുക. വാട്സപ്പ് നമ്പർ ഇതേ കണ്ണടിയില്ല, ആ ഡി കാണുന്ന വാട്സപ്പ് നമ്പർ കണ്ടിട്ട് കൈക്കത് വേണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടി, അപ്പൊ ഞാനൊരു നമ്പർ തരാം, നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക, വീട്ടിൽ കണ്ടെത്തിക്കോളൂ. പിന്നെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ അഡ്രസ്സിൽ കണ്ടെത്തിക്കോളൂ. നിങ്ങൾ എവിടെയാണ് അഡ്രസ്സ് തരുന്നത് അവിടെ കണ്ടെത്തിക്കോളൂ. ബ്ലാക്ക് ഇട്ട കളറ്, ബ്ലാക്ക് കളറാണ് വരുന്നത്. ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സാധനം. നമ്മള് ഇതിന്റെ മുന്നം ഈ ഒരു പാറ്റേണിൽ നമ്മള് 3895 രൂപയുടെ ഇതിന്റെ ഒറിജിനൽ, അതായത് പക്ക ബ്രാൻഡഡ് പാറ്റേൺ ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടെങ്കിൽ ആ സാധനം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊക്കെ ഏകദേശം അതിനോടൊക്കെ സാമ്യം തോന്നുന്ന പാറ്റേണാണ് വരുന്നത്. ആ ഒരു പാറ്റേൺ ഉണ്ട് അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 ഭയങ്കര ബൊക്കുവേ സാധനം അതിനോടൊക്കെ. പക്ഷെ പ്രിന്റിന് ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും മെറ്റീരിയൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം അത് നല്ല നല്ല കൂടിയ മെറ്റീരിയലാണ്, അതായത് ഭയങ്കര സോഫ്റ്റ് ആണ്. അത് നല്ല സൂക്ഷിക്കണം അറിയുന്ന ആൾക്കാർ, ഇപ്പൊ ടെസർ സിൽക്കിന് 4000-5000 റേറ്റ് വരും. പക്ഷെ നമ്മൾ ചില ആൾക്കാരെ തൊട്ടിട്ട് പറയും അത് ബാങ്ക് കയറി പോകുന്ന പറയും. അതാ അതിന്റെ ക്വാളിറ്റി അങ്ങനെയാണ്, നമ്മൾ സൂക്ഷിക്കണം. നമുക്കൊരു എന്താ പറയാ, റഫ് യൂസിങ്ങിന് പറ്റുന്ന പാറ്റേൺ ഒന്നും അല്ല അങ്ങനെ. ഇതൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് റഫ് യൂസിങ്ങോ ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, മറിയുക, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോ കെട്ടിയ ഒരു തല്ലൂടെ ഉണ്ട്, തല്ലുപിടിക്കും, ഒരു കുഴപ്പമില്ല. നല്ല സുഖം ഇടി കൊണ്ടാലൊന്നും ഒരു വിശയമില്ല. കേസല്ല ഇട്ടിയൊന്ന് കൊള്ളെടുത്തിട്ട് ഇടിയൊന്നും കൊള്ളാൻ നിൽക്കരുത്. നിങ്ങള് ഞാൻ ആരടിക്കണം ഇപ്പോഴൊക്കെ അല്ലേ, ഇപ്പൊ ഈ കാലത്തൊക്കെ അങ്ങനൊന്നും ഇല്ല. ഫുള്ള് ഇപ്പോഴാണ് തോന്നണേ അങ്ങനെ കല്യാൺ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നല്ല പ്രണയമുള്ള ആൾക്കാർ ചാ അതൊക്കെ നിലനിർത്തിട്ട് പഠിച്ചോ. ഇതാ ഇതൊക്കെ ഇങ്ങനെ കിട്ടില്ല പീസ് ബ്ലാക്ക് എന്നൊക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞിരുതാ. ബോട്ടം കിട്ടിലം ബോട്ടം രക്ഷയില്ലാത്ത ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ, ബ്ലാക്ക് സത്യം പറഞ്ഞാൽ എവിടെ കണ്ടാലും ചാടി എടുക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. ഇപ്പൊ ഒരു 5 black കയ്യിലുണ്ടെങ്കിലും പിന്നെ ഒരു ബ്ലാക്ക് കൂടി കണ്ടാൽ നമ്മള് പിന്നെ എടുക്കുമ്പോ എല്ലാവർക്കും എന്താ പറയാ, ഫഹദ് വാസിലിന്റെ ഒക്കെ പോലെ ആർക്കും ദേഷ്യമില്ലാത്തൊരു നടൻ എന്നൊക്കെ പറയില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണ് ഫഹദ് വാസിൽ. അതേപോലെയാണ് എന്ത് ചെയ്യണത്, ഇത് വരുന്നത് ബ്ലാക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്, ആ ഞാൻ ഇട്ടേ ഒരു കുഴപ്പമില്ല, ബ്ലാക്ക് കുഴപ്പമില്ല, ഡ്രസ് ഉണ്ടാവും. അതാണ് ബ്ലാക്ക്. അതിൽ നമ്മൾ ഇജാദി നല്ല പ്രിന്റുകളൊക്കെ അടിച്ചിട്ടുള്ള ഇപ്പൊ പ്രിന്റൊക്കെ കൊടുത്താലോ വാരിയെടുക്കും. ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തോ, എനിക്ക് ബ്ലാക്ക് വേണം. ഞാൻ പറയണ കളർ എനിക്ക് മനസ്സിലായില്ല, അപ്പൊ ആ കളറൊന്ന് അതിന്റെ അടിയിൽ ടൈപ്പ് ചെയ്യണം. ചില സമയത്ത് ഇന്നലത്തെ സത്യം പറഞ്ഞാൽ കുറേ നിനക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഓരോന്നിനും ഞാൻ സെലക്ഷൻ ആക്കിയില്ല. നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ വിട്ടിട്ടുള്ളൂ കേട്ടാ, ഒന്നും ബേജാറില്ല. അടുത്തത് ഒരു ഓഫ് വൈറ്റ് പാറ്റേൺ.
ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഇത് ഈ ഒരു പാറ്റേൺ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഇതിന്റെ ഒരു പ്രിന്റ് ഒക്കെ ഏകദേശം കാണുമ്പോ അതിലത്തെ ഒരു പ്രിന്റ് പോലെയാണ് തോന്നുന്നത്. ആ മൂവായിരത്തി ഒരുതൊണ്ണിന്റെ ആ സാധനം അല്ല, അതാണ് തോന്നുന്നത് കറക്റ്റ്. ഈ പ്രിന്റ് ഒക്കെ കാണുമ്പോ നല്ല ഭംഗിയുള്ള അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ഒക്കെ വളരെ സുഖം. വലിയ ഹാർഡല്ല ഇതിൽക്കിടുമ്പളേ, എപ്പോഴും നമ്മുടെ ലൈനിങ് ഇടുമ്പോ പക്കാ കോട്ടനൊക്കെ ഇടണ്ട. ഒരു എന്താ പറയാ, കൊഴഞ്ഞ് അതായത് ഭയങ്കര മൃദുവായിട്ടുണ്ടല്ലോ, സോഫ്റ്റ് ആയിട്ട്. സാറ്റിന്റെ വേറൊരു പാറ്റേൺ ഉണ്ട്, ആ ലൈനിങ് ഇട്ടാ മതി. കുറച്ച് വില ഉണ്ട്, പക്ഷെ അത് ഇട്ടാ എന്തറിയോ, കുറച്ച് വില നമ്മൾ കൊടുത്താലും ഇപ്പൊ ഈ 1595 രൂപത് അതിന് നമ്മളൊരു 120-140 രൂപ കൊടുത്താലും ലാഭമാണ്. ഇത് നമ്മളിപ്പോ എപ്പോഴും പറയണുണ്ടല്ലോ, 10 സെറ്റ് ഇടുന്നത് 100 സെറ്റ് ആണെന്ന് മാത്രമേ അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നല്ല ഇട്ടാ നല്ല ഒരുപാട് കാലം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. നല്ല ഭംഗി ഉണ്ടാവും, നല്ല അടിപൊളി ബോട്ടം ഇതാ വരുന്നത്. നല്ല ഒരു ഒരു ബട്ടർ കളറാണ്, ബട്ടറിന്റെ കളർ എടുക്കണം. ബട്ടറിന്റെ ജ്യൂസ് അടിച്ചാൽ കിട്ടുന്ന ഒരു കളർ എടുക്കണം. നമ്മള് ബട്ടർ നമ്മൾ എടുക്കുമ്പോൾ ഒരു പച്ച ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു പച്ച നമുക്ക് ബട്ടറിൽ നിന്ന് എടുക്കട്ടെ, പക്ഷെ ജ്യൂസ് പാലിലിട്ട് ജ്യൂസ് അടിച്ച് വരുമ്പോൾ ഒരു കളർ കിട്ടില്ല. ആ കളറാണ് ഇതിന്റെ ബോട്ടം. ടോപ്പൊക്കെ ഏകദേശം ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടാ. നല്ല അക്കിടിലാണ് ഷോൾ ഇതാ വരുന്നത്. ഷോൾ ഇതാ, ഷോളൊക്കെ ഈ ഏതാ കൊഞ്ഞിട്ടിങ്ങനെ ഷോൾ ഇതാ, സൂപ്പർ ഷോൾ വരികയും ചെയ്യും. നല്ല ഭംഗിയാണ് കാണാൻ തന്നെ, നല്ല വൃത്തിയില് സെറ്റല്ലേ, ഇഷ്ടമല്ല എനിക്ക്. നല്ല ഭംഗിയാണ്, ഒരു ബേജാറും വേണ്ട മക്കളെ, ധൈര്യമായിട്ട് എടുത്തോ അല്ലേ. സുഖസുന്ദരായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണുകളാണ് എന്നൊക്കെ വരുന്നത്. ആ ബ്ലാക്കിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മസ്റ്റാർഡ് യെല്ലോ. മസ്റ്റാർഡ് യെല്ലോ ഇടാത്ത ആൾക്കാരില്ല. ഇപ്പോഴും കുറെ ആൾക്കാർക്ക് അറിയില്ല കേട്ടോ, അവർക്ക് എന്ന് പറഞ്ഞാല് യെല്ലോ, ഇത് യെല്ലോ ആണ്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ യെല്ലോ. ബ്ലാക്ക് ബ്ലാക്ക് ആണ്, ഡസ്റ്റി ബ്ലാക്ക് ഉണ്ടെന്നോ എന്താ പറയാ ഹെവി ഡാർക്ക് ബ്ലാക്ക് ഉണ്ടെന്നോ അങ്ങനൊന്നുമില്ല. ബ്ലാക്ക് ഓഫ് വൈറ്റ് വൈറ്റ് അത്ര ഉള്ളു. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയണം, മസ്റ്റാർഡ് യെല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സാധാ യെല്ലോ അല്ല, ഉദിച്ചു നിൽക്കില്ല, ഇപ്പൊ കത്തി നിൽക്കില്ല, ഫ്ലൂറസെന്റ് ആയിട്ട് നിൽക്കില്ല. ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഒടുക്കത്തെ ലുക്ക് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര ലുക്കായിരിക്കും. ഞാനിപ്പോ നോമ്പായോണ്ട് ഞാൻ ഇപ്പൊ പറയാതില്ല, ഞാൻ പറഞ്ഞു തരുന്നേന്. അമ്മാതിരി ലുക്കായിരിക്കും, എന്തായാലും ചള്ളങ്ങൾ പൊളിക്കും ഈ സാറൊക്കെ ഇട്ടുകഴിഞ്ഞാൽ. ആരൊക്കെ പറയണില്ല, അത്രയും മതി ഇട്ട് ഞാൻ ചാ. നിങ്ങൾ എന്തായാലും ഇന്നോട് ഇത് എടുത്താൽ എന്തായാലും ഇന്നോട് എന്തായാലും താങ്ക്സ് പറയാം, എല്ലാവർക്കും ഇഷ്ടമായിക്കാം. സൂപ്പർ സാധനം, നല്ല ഭംഗിയുണ്ടെന്നാ പറയുള്ളു. ഇതെങ്ങനെയുണ്ട് പാറ്റ്? ഇതാ സെയിം കളർ തന്നെയാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത്. ഷോൾ ഇതാ വരുന്നത് മോളെ, കണ്ടാ ബന്ധങ്ങൾ വരുന്ന സമയത്താണ് എന്റെ മോളെ നിൽക്കണേ. ഇട്ട് വന്നാൽ എനിക്ക് തന്നെയാണ് ഇജന്നെയാണ് ഭംഗി, ഇന്നാരാ ഭംഗി. ഇതേപോലെ ഇപ്പൊ ഞാൻ വിളിച്ചില്ല, എന്റെ മോളെ വിളിച്ചില്ല, ഗസ്സുലേക്കാന്ന് വിളിച്ചു കൊടുത്ത് എന്റെ മോളെ എന്ത് വന്ന് ചെയ്ത് പൊട്ടിയോ വിളിക്കുങ്ങളെ. അജാതി ഭംഗിയാക്കാർ ഇത് ഇട്ടുകഴിഞ്ഞാല് ടൂറൊക്കെ പോകുമ്പോ കിട്ടിയവന്റെ അടുത്ത് തന്നെ ചെയ്യുള്ളൂ. മറ്റേത് കെട്ടിയോ ഫ്രണ്ടിൽ കയറിയിരിക്കും, നിങ്ങള് ബാക്കി കുത്തിരിക്കും, കുട്ടികൾ നിങ്ങളൊക്കെ ബാക്കി കുത്തിരിക്ക, കെട്ടിയോ ഫ്രണ്ടിൽ ഇരിക്കും. ഞാനെല്ലാം ഇപ്പൊ മൊത്തം മേളെ മേറക്കണ്ടെങ്കിലൊക്കെ ആരങ്ങനൊക്കെ പോകുമ്പോ ഇത് നിങ്ങളൊപ്പം തന്നെ വന്നിരിക്കും. ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാല് ഭയങ്കര ലുക്ക്, ഏജാതി സാധനം സെറ്റല്ലേ. നല്ല ഭംഗിയുള്ള കിട്ടിലം പീസ് ഇപ്പോ ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓ ഇത് അടുത്തത് വേറെ പീക്കോക്ക്, അതും നൈസ് പീക്കോക്ക്, ജിഗർദന്റെ പീക്കോക്ക് വരുന്നത്. നല്ല പ്രിന്റുകളാണ് വരുന്നത്, നല്ല അടിപൊളി പ്രിന്റുകൾ. ബാക്ക് സൈഡ് കാണിക്കണില്ല എന്ന് നമ്മളൊരു കസ്റ്റമർ എപ്പോഴും പറയണ ഇതിനോട്. ഞാൻ സത്യം പറഞ്ഞാൽ ശരിയാണ്, ഞാൻ കാണിക്കാൻ കുറവാ ബാക്ക് സൈഡ്. ഇതാണ് ബാക്ക് സൈഡ്, ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇതാണ് ഇതിന്റെ അടിഭാഗം വരുന്നത്. കണ്ടില്ലേ, അടിയിൽ കണ്ടില്ലേ, ഒരു ലൈസ് ഒക്കെ കൊടുത്തിട്ട് അടിയിലൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഒരു ഭംഗിയാണ്. അടിയിലേക്ക് വരുമ്പോ നല്ല രസമാണ്. മാക്സിമം പാരൽ പാന്റ് ആംഗിൾ ലെങ്ത് പാന്റാണ് ഇതിൽ അടിക്കുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇൻഷാല്ല മറക്കണ്ട മക്കളെ. അടിപൊളി എന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ സാധനമാണ് ഇതൊക്കെ കേട്ടാ. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്, കണ്ടില്ലേ, സെയിം കളർ പീക്കോക്ക്. ഷോൾ ഇത് വരുന്നത്, ഷോൾ എങ്ങനെയാണ്, സൂപ്പർ അല്ലേ. നല്ല കിടില സൂപ്പർ ഷോളാണ് വരുന്നത്, നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളും വരും. സ്ക്രീൻഷോട്ട് എടുത്താ ഇഷ്ടമുള്ള ആൾക്കാർ, ഇത് വേണം എനിക്കിത് വേണം എന്നുള്ള ആൾക്കാർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ വാട്സപ്പിൽ ഉണ്ട് അയച്ചു തരാം. അടിയിലത്തെ നമ്പർ ഉണ്ടല്ലേ, ആ നമ്പർ തന്നെ അതന്നെ അതിൽക്കണ്ട അയച്ചാ മതി. എന്നിട്ട് പറഞ്ഞാ മതി കേട്ടാ, അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു. ആ അഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വേറെ ഒരു ഗ്രീൻ കളർ,
അത് ഡസ്റ്റി ഗ്രീൻ കളർ. ചാണകപ്പച്ച ഉണ്ടല്ലോ നമ്മളെ ചാണകപ്പച്ച, ചാണകം കൗഡ് ആ കളറുണ്ട്, ആ കളർ അതിന്റെ ഒരു ചിരി, ഒരു കുറച്ച് ഒരു ഡ്രൈ ആയ കളർ. അങ്ങനൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താ നോക്കി ചുരിദാറിന്റെ ഡ്രസ്, ചുരിദാറും പിടിച്ചിട്ട് പറയണ സാധന ചാണകം ഡ്രൈ ആയ കളർ എന്നൊക്കെ. വല്ലാത്ത അത് വല്ലാതെ മറിച്ച നോക്ക, നല്ല രസമില്ല, നല്ല കളർ അടിപൊളിയാ സംഭവം. വേസ്റ്റ് ആണെങ്കിലും, വേസ്റ്റ് മീൻസ് ലൈക്ക് അതൊരു വേസ്റ്റ് ആണെങ്കിലും, വേസ്റ്റ് മീൻസ് ഒന്നുമില്ല വേസ്റ്റ് തന്നെയാണ്, ആ വേസ്റ്റ് ആണെങ്കിലും കളർ സൂപ്പർ ആണെന്ന് മാത്രം. വേറൊരു കളർ മെഹന്തി, മൈലാഞ്ചി ഇല്ല, നമ്മള് മൈലാഞ്ചി അരച്ച് വെച്ചിട്ട് കുറച്ചേരം വെക്കൂല നമ്മള്, അപ്പൊ കിട്ടുന്ന ഒരു കളർ അല്ലേ, ദാറ്റ്സ് കളർ. അതാണ് നമ്മൾ പറഞ്ഞത് കണ്ടില്ലേ, നല്ല നമുക്ക് മനസ്സിലാവണല്ലേ കളർ ഏതാന്നുള്ളത്. നല്ല ഭംഗിയാണ്, നല്ല രസമുള്ള അടിപൊളി പീസ. സൗണ്ടൊക്കെ പോയിന്നില്ലേ, പാൻ്റ് കണ്ടില്ലേ, നല്ല എൻ ആർ സിയുടെ ഒക്കെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പൊ അതിനൊക്കെ ഒന്ന് പോയപ്പോ സിയുടെയൊക്കെ ഇതൊക്കെ അവിടെ നാട്ടൊക്കെ ഇൻഷാല്ലാ നമ്മള് സെറ്റാക്കൂലേ. ഇതാ ഇത് എന്റെ പാൻറ് ഷോള് വരുന്നത്, ഏജാതി സാധനം, എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. ഇട്ട് കഴിഞ്ഞാൽ അടുക്കത്തെ ഉപ്പും ഭയങ്കര ഭംഗി. നിങ്ങള് ഇതിലും വേറെ വലുത് നിങ്ങൾക്ക് ഇനി കിട്ടാലോട്ടോ മക്കളെ, നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞ വേറെ ലെവല് സാധനം, ഒട്ടുക്കത്ത ലുക്ക് സാധനം, ഭയങ്കര ഭംഗി, നല്ല രസമുള്ള സാധനം. ഇനി ഒരു ബ്രിക്ക് കളറിൽ വരുന്നതാണ് കേട്ടോ. ഇതൊരു പെട്ടെന്ന് നമുക്ക് തോന്നുന്ന മെറൂൺ തന്നെയാണ് ഫീൽ ചെയ്യുക, പക്ഷെ ഒരു ബ്രിക്ക് കളറാണ് വരുന്നത് സാധനം കേട്ടോ. ഒരു ചെങ്കല്ലിന്റെ ഒക്കെ ഒരു കളറല്ലേ, എന്താ പറയാ, വുഡ് കളർ. ചെങ്കല്ല് ചില സമയത്ത് എല്ലാവരും വിചാരണം വുഡ് കളറിനെ പിടിച്ച് ചില ആൾക്കാർ പറയാറുണ്ട് ഇത് ചെങ്കൽ കളറാണെന്ന്. അത് ഞാനും പറയാറുണ്ട് ചില സമയത്തൊക്കെ, പക്ഷെ അതല്ല, ഞാൻ ഈ അടുത്ത് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ കളറൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊരു ചെങ്കല്ലിലൊക്കെ പെടുത്താൻ പറ്റുന്ന, എന്നാലോ നമ്മള് മെറൂണിലൊക്കെ മിക്സ് ചെയ്യാനും പറ്റുന്ന ഒരു പാറ്റേൺ കളർ തന്നെയാണ് വരുന്നത്. മെറൂണെന്നൊക്കെ പറയുമ്പോൾ മെറൂൺ നമുക്ക് കിട്ടിയില്ല, എന്താണെങ്കിൽ ഓക്കെ ഇത് മതി മെറൂൺ ആക്കിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. കാരണം കാണുന്ന ആൾക്കാർ മെറൂൺ തന്നെയാണല്ലോ, പക്ഷെ ചെങ്കലിന്റെ കളറല്ലേ, ചെങ്കലിന്റെ കളറാണ്, അങ്ങനെയും പറയില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്, ആ ഒരു കളറാണ് ഇതാ. കളർ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കളർ തന്നെയാണ് അതിൽ വരുന്നത് കേട്ടാ. സെറ്റല്ലേ, സൂപ്പർ സാധന, നല്ല അടിപൊളി. 1595 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നതാ. ഷോള് ഇതാ വരുന്നത്, ബോട്ടം ഇതാ വരുന്നത് കണ്ടില്ലേ, ബോട്ടൊക്കെ സെയിം കളറാണ് ബോട്ടം വരെ. ഇതാണ് ഷോള് വരെ, ഷോളൊക്കെ ഏജാതി ഷോള്, ജാതി ഷോൾ എന്നൊക്കെ പറഞ്ഞാ ഭംഗിയില്ലേ സാധനം. അതാണ് ഞാൻ പറയണത്, നല്ല വൃത്തിയില് നല്ല സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാ ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ചില ആൾക്കാർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ അതിൽ കുറെ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് എന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും, കടയിൽ തിരക്കുള്ള സമയത്ത് ഞാൻ എപ്പോഴും മൊബൈല് എടുക്കാറില്ല, എടുക്കാറുണ്ട് പക്ഷെ ഫുൾ ടൈം ഞാൻ ശ്രദ്ധിക്കാറില്ല. മെസ്സേജ് വരുന്ന അധികം സൗണ്ട് ഒന്നുമില്ല, നമ്മളെ മൊബൈലിക്ക് മെസ്സേജ് വരുമ്പോൾ ഞാൻ സൗണ്ട് ഒന്നും ഇട്ടിട്ടില്ല, ഇടാണ്ടോ വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഭയങ്കര മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ, നമുക്കൊരു ശല്യേ, നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷനാ. അപ്പൊ ആ സൗണ്ട് കുറച്ച് ഇതാക്കിയിരിക്കണം, ഭയങ്കര ലൈറ്റാ, അപ്പൊ അത് കേൾക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി, ആ നമ്പറിലേക്ക് വാട്സപ്പ് കോൾ ചെയ്താൽ മതി, എടുക്കില്ല ഞാൻ ഓക്കെ പോരെ, നിങ്ങളൊന്ന് വിളിച്ചാൽ മതി, എന്താണ് നിങ്ങൾ വോയിസ് ഇടുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുക, ഇത് വേണം ഈ സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇത് ഞാൻ അവിടെ ഇനി ഉണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ അത് ആ സാധനങ്ങൾ ചോദിച്ച് അതിൽ വെച്ചിട്ട് ഒന്ന് വിളിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ മൊബൈൽ വിലടിക്കും നോക്കാം. അപ്പൊ ഞാൻ നോക്കുമ്പോ വാട്സപ്പ് കോളാണ്, അപ്പൊ എന്താണ് ആരാണെന്ന് നോക്കുമ്പോ അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും, മനസ്സിലായില്ലേ. അതാണ് ചെയ്യേണ്ടത്, ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പിന്നെ കടയിൽ നിൽക്കുകയാണ്, തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നും വിചാരിക്കില്ല മക്കളെ. ഇതാണ് അടുത്തത് ലാവെൻഡർ കളർ, ഒക്കെ പേസ്റ്റൽ മിക്സ് ഒരു ഡസ്റ്റി മിക്സ് കവർ ഇതാണ് കൊടുത്തിട്ടുള്ളത്, നല്ല അടിപൊളി പീസാണ് വരുന്നത് കേട്ടോ. ബോട്ടം കണ്ടില്ലേ, സുഭാഷ് ബോട്ട്, സുഭാഷ് ബോട്ട്, സുഭാഷ് ബോട്ട്, ഷോളൊക്കെ ഷോളല്ലേ, നല്ല ഭംഗിയുള്ള സാധനം. ശരിക്കും ഇതൊക്കെ ഏറ്റവും ഈ ഒരു പീസൊക്കെ ശരിക്കും സ്റ്റാർ മാജിക്ക് ഇതൊക്കെ പെൺകുട്ടികളെ എടുത്ത് കൊണ്ടുപോകണം, ഓരൊക്കെ ഇത് എടുക്കണം, ഓരൊക്കെ ഇത് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും മഴ ഇട്ട് വരുമ്പോണ്ടല്ലോ, ഊഫ്. അത് നിങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അത് കിട്ടതിന്റെ ഒക്കെ ഭംഗി. എല്ലാവരും പാടെ എത്ര 8 ആളൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ, 8 ആളും പാടെ ഒരുമിച്ച് ഒരുപോലെ ഒക്കെ നിൽക്കുന്നത്, നമ്മളിപ്പോ പെരുന്നാൾക്ക് എല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, എല്ലാവരും ഇതുപോലെ എടുത്തിട്ട് കഴിഞ്ഞാൽ
കിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല. അങ്ങനത്തെ ഫാമിലീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ചിലതല്ലോ, അയ്യോ സങ്കടം എന്ന് പറഞ്ഞാല് സങ്കടവും സന്തോഷം ഇങ്ങനെ വരും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ. ഫാമിലി എല്ലാരും മട നിൽക്കുന്ന വീഡിയോ കാണും, ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത്. ഫാമിലി ബോണ്ടിങ് എന്നൊക്കെ ബോണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് വളരെ വേറെ വേറെ ലെവലാണ്. അതൊക്കെ പടസ്സൊക്കെ നിലനിർത്തി കൊടുക്കട്ടെ അല്ലെ എല്ലാവർക്കും. ഇതാണ് ലാവൻഡർ കളറിൽ കിട്ടില്ല പീസ്, എല്ലാം കൊണ്ടും അടിപൊളി അല്ലേ. ഇനിയിപ്പോ ഇതിലൊരു കാണിച്ച കളറിൽ എനിക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടാത്തണ്ടോ? എല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടെന്ന് അറിയില്ല. അങ്ങനത്തെതാ സ്വന്തം മക്കളെ പോലെ ഇഷ്ടപ്പെടുന്ന പേരാണ്. അതായത് ഒരെണ്ണം തന്നെ നമുക്ക് മാറ്റിയെടുത്താൻ പറ്റില്ല, അതീത് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടും. ആദ്യം ഇഷ്ടപ്പെട്ടത് വീഡിയോ കണ്ടിട്ട് പോവാ, അത് കുഴപ്പമില്ല, ഇതും വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആദ്യം കണ്ടാണ് ഏറ്റവും ഇഷ്ടമായത്, അത് അപ്പൊ തന്നെ ഓർഡർ ചെയ്യുക, വേറെ പരിപാടിയില്ല, സെറ്റ് അല്ലേ. അപ്പൊ ഇൻഷാല്ലാ മറക്കണ്ട മക്കളെ, ഇനി നമുക്ക് 4 മണിക്കത്തെ 5 മണിയാകുമ്പോ ഒരു വീഡിയോ ഇടാം. 4 മണിക്കിടാം, 4 മണിക്കത്തെ വീഡിയോയിൽ എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പുകൾ കാണിച്ചു തരാം. ഒരു സ്ലിറ്റ് ഉള്ള ടോപ്പുകൾ ഒരു 795 രൂപ ഒക്കെ വരുള്ളൂ. അത് നമ്മള് രാവിലെ കാണിച്ച മെറ്റീരിയൽ റെഡിമെയ്ഡ് ഇല്ല, ആ ബ്രാൻഡഡ് തന്നെയാണ് സെയിം അതിന്റെ വരുന്നത്. ടോപ്പ് മാത്രമുള്ള കിടിലം പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ശാദം മറക്കണ, അപ്പൊ 4 മണിക്ക് കാത്തിരുന്നോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കോ ഉമ്മക്കോ എന്താ പറയാ എളിയമാക്കോ മുത്തച്ഛിക്കോ അളച്ചിക്കോ ആർക്കും വേണം ഗിഫ്റ്റ് കൊടുക്കാനോ, ഇപ്പൊ അവർക്ക് എടുക്കാനോ നിങ്ങൾക്ക് എടുക്കാനോ ആർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാം. ഇപ്പൊ ടീച്ചർമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്, ഇപ്പൊ നിങ്ങളെ മക്കൾക്ക് ടീച്ചർമാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, നല്ലൊരു സാധനം കൊടുക്കണം. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാഫിത്തെ കുട്ടികളായാലും അമൃത സ്കൂളിലെ കുട്ടികളായാലും IESയിലെ കുട്ടികളായാലും ഒരു കുറെ സ്കൂളുകാർ വന്നിട്ടുണ്ട് ഇവിടുന്ന്. കുറെ സ്കൂള് രാജ്യത്തെ ആൾക്കാർ കുറെ ആൾക്കാർ വന്നിരുന്നു. ഞാൻ എപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയാം രാജ്യത്തെ ടീച്ചർമാർ ഭാഗ്യം ഒരുപാട് ചുരിദാർ അവിടെ എടുത്തിട്ടുണ്ടോ കുട്ടികൾ, ഓരോരുത്തരും എടുത്തോണ്ടോ, മറ്റേത് ഗ്യാങ് ആയിട്ട് വന്ന് എടുത്തോണ്ടോ വന്നിട്ടുണ്ട്. എല്ലാരും പാടെ പൈസ എടുത്തിട്ട് ഒരു ചുരിദാർ എടുത്തു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഉമ്മമാരെ പിന്നിന്റെ ടീച്ചർക്ക് ഒരു ചുരിദാർ ഒറ്റക്ക് എടുത്തു കൊടുക്കാന്നുള്ള അങ്ങനെ എടുത്തു കൊടുക്കണവരുണ്ട്. അതൊക്കെ സ്നേഹം വേണം. ഞമ്മ ഇന്റെ ചുരിദാർ പോവാൻ വേണ്ടിട്ടെന്നെല്ലാം പറയണത് സ്നേഹമാണ്. അവിടെ നമുക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ്, നമ്മൾക്കൊന്നും പഠിക്കുന്ന സമയത്ത് അതൊന്നും നമുക്കൊണ്ട് പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ അതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറ്റി നമ്മൾ ഇതിലൊക്കെ റീൽസിലൊക്കെ കണ്ടു. ടീച്ചറിന്റെ ബർത്ത്ഡേക്ക് ടീച്ചർക്ക് സർപ്രൈസ് കൊടുക്കണമൊക്കെ നമുക്ക് കണ്ട് നമുക്ക് കിട്ടിയില്ലല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് സങ്കടം വരുന്നൊരു ഭാഗമാണ്. അതിൽ നമ്മൾ തൃപ്തിപ്പെടും. അവരാ വീഡിയോ കണ്ടിട്ട് അവരെ സന്തോഷം കണ്ട് നമ്മൾ അവരോടൊപ്പം ചേർന്ന് സന്തോഷിക്കുന്ന ഒരിതിലാണ്, അത്ര ഉള്ളൂ. വേറെ അതൊക്കെ ഒരു സന്തോഷമായിട്ട് കണ്ടാൽ മതി. അപ്പൊ ഇൻഷാല്ലാ എന്റെ ചുരിദാർ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞത് ധൈര്യം മാറ്റി പർച്ചേസ് ചെയ്തോ മക്കളെ. പർച്ചേസ് ചെയ്യാൻ പറഞ്ഞതിലാണ് സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചുതരാം. വീട്ടിൽ എത്തുന്ന രീതിയിൽ നിങ്ങൾ പറയണ അഡ്രസ്സിൽ കണ്ടെത്തിച്ചത്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.